ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ സർപ്രൈസ് എൻ്റെ കയ്യിലല്ല, പല്ലക്കില വരുന്നുണ്ട്. ഇതെന്നതാ സംഭവം, ഇതിനകത്ത് എന്നതാ കൊണ്ടുവരുന്നത്, ഇതെന്താ ഐറ്റം എന്നൊക്കെ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. വെയിറ്റ് മാടി, ഇപ്പൊ കൊണ്ടുവരും. ഇതിപ്പോ പല്ലക്ക് മാത്രമേ ഉള്ളോ? എടുത്തോണ്ട് വരുന്ന ഒഴിക്കും, കാര്യം ഇനി പൊഴിഞ്ഞു പോയോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അക്കയ്ക്ക് നാട്ടിലൊരു വിലയില്ലെങ്കിൽ എന്താ? അന്ന് തമിഴ്നാട്ടിൽ പുല്ല് വിലയാ. അപ്പൊ നിങ്ങൾ ചിലപ്പോ ചിന്തിക്കുമായിരിക്കും, പുല്ല് വിലയുള്ള ആളെയൊക്കെയാണ് പല്ലക്ക് ചുമന്നുകൊണ്ട് വരുന്നതെന്ന്. അത് അവരുടെ ഒരു രീതിയാന്നേ. അല്ലെങ്കിൽ ഇതിനൊക്കെ അവിടെ നല്ല ഡിമാൻഡാ. പിന്നെ അക്കയ്ക്ക് അന്ന് കിട്ടിയ അവാർഡിനെക്കാളും വലിയ അവാർഡ് കിട്ടുന്ന പുതിയ എന്തോ സാധനം ഇറക്കിയിട്ടുണ്ടെന്ന് കേട്ടു. ശരിയാണോ? അയ്യോ, ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് മറ്റതല്ലേ? ഛേ, അതല്ല, ഇത് മറ്റേ ടിക്ടോക്കിനകത്ത് ഒരാളെ കയറ്റിക്കൊണ്ട് വന്ന സാധനമല്ലേ? അന്നത് ഫുക്രു ടിക്ടോക്ക്, ഇന്നിത് റീൽസ് അക്ക. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, സാധനം ഒന്നും തന്നെ. അതെന്താ സാധനം? അത് അതൊന്നുകൂടെ കാണിച്ച്. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. എന്തു വേട ഇത്? ഒരുമാതിരി ജിമ്മിക്ക് പൊണ്ണിനെ നാപ്തോളിൽ ഓർഡർ ചെയ്ത് മേടിച്ചോലെ ഉണ്ടല്ലോ. ഇങ്ങനെ നാറാൻ ഒരു ചങ്കൂറ്റം വേണം കേട്ടാ. എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഉദ്ദേശിക്കുന്നില്ലേ, അങ്ങോട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു. എനിവേ, എനിക്കിതിനകത്ത് ഒരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത് നല്ലൊരു ട്രൈ ആയിരുന്നു, പക്ഷേ ഡോണ്ട് ട്രൈ അഗെയിൻ പ്ലീസ്. പണ്ട് വെനസ്ഡേ കളിച്ചത് സാറ്റർഡേ ആക്കി, ഇന്ന് ജിമ്മിക്കി പെണ്ണ് കളിച്ചത് മുതുക്കി പൊണ്ണാക്കി. ഇത് എവിടെ? ഇതിന്റെ സ്വിച്ച് എവിടെ? ഇതിനെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കട്ടെ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്, എനിക്ക് വയ്യ. പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കയ്ക്ക് ഒത്ത എതിരാളി വന്നിട്ടുണ്ട് റീൽസിനകത്ത്. ഇതല്ല കേട്ടോ, ഇതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഈ സാധനമല്ല ഞാൻ പറഞ്ഞത്, എതിരാളി ഇതല്ല കേട്ടോ. ഇത് അതല്ലേ? അയ്യോ, ഇതിപ്പോ എവിടെ നിന്ന് കയറി വന്നു? ഇതിനൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ കോമ്പറ്റീഷൻ ആയിട്ട് ഇതല്ല കേട്ടോ, അത് വേറെ, അത് ബാബാ വിനയത്തിനുള്ളതാ. എന്താണിത്? ഏ, എന്താ ഉദ്ദേശിക്കുന്നത്? അയ്യ, ക്യൂട്ട്നെസ് അങ്ങോട്ട് തോണ്ടി തെറിപ്പിക്കുക. ഇത് സി സി എല്ലിന്റെ സ്റ്റേഡിയത്തിൽ ഇറങ്ങിയ ബാബാവിനെയും ഇതിന്റെ ഒരു ലൈറ്റ് വെർഷൻ റീൽസിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫീലിങ്സ് ഒരു പൊടിക്ക് കുറയ്ക്കാൻ കേട്ടോ, ഒരു പൊടിക്ക്. പിന്നെ എക്സ്പ്രഷൻസ് ഒക്കെ കറക്റ്റ് അളവിലിട്ട് പെരുമാറുന്ന ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ദേ, കണ്ടോ, ഇത് സംഭവം എല്ലാം കറക്റ്റാ. തുള്ളലും ഉണ്ട്, റാപ്പും ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബീജം കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റാ. ഇതെന്നെ, ഇത് വെള്ള ഡ്രസ് ഇട്ടിരിക്കുന്നവരെ നോക്കിട്ട് പച്ച 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 വെച്ചാന്നോ? ഏ, ഇത് പക പക ചെന്തോന ഡോറ. ഉനിതക്കി ഓറഞ്ച് ചുരിദാർ നന്നായിട്ട് ചേരണം. സത്യം, കൂടുതൽ സംസാരം ഒന്നും വേണ്ട, അടിച്ച സാധനം ഏതാന്ന് പറ. വെറുതെ അല്ല, കണ്ണടച്ചു പിടിച്ചിട്ടാണ് പച്ച പച്ച വെച്ചാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണ് തുറന്നു പിടിച്ച് നോക്കാൻ പറ്റി, അപ്പൊ മനസ്സിലാകും വെള്ളയാന്ന്.
അത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർത്ത, ഇതിനോട് കിടപിടിക്കുന്ന ബാബാവിനെയും കഴിച്ചു വെക്കുന്ന സീരിയൽ റോസ്റ്റ് വേണോ? വേണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിച്ചാൽ മതി, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പൊ അസുഖം മാറ്റി കൊടുക്കുന്ന അമ്മച്ചിയോട് എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് റീൽസിലൂടെ കയറിയിട്ട് പോകണം, കാരണം കുറച്ച് നാളായിട്ട് അവിടെ കുറച്ച് കളിയങ്കാട്ട് നീലിമാര് കറങ്ങി നടപ്പുണ്ട്. എന്തുകൊണ്ട് ഒരിടത്തൊരു നീലി ഉണ്ടായിരുന്നു, കളിയങ്കാട്ട് നീലി. അവൾ മനുഷ്യരുടെ ചോര കുടിക്കുമായിരുന്നു അട്ടയെ പോലെ. അട്ടയെ പോലെ എന്ന് പറഞ്ഞിട്ട് പട്ടി കടിക്കുന്ന പോലെയാണല്ലോ നിന്ന് കടിക്കുന്നത്. അവസാന കത്തനാർക്ക് വരണ്ടി വന്നു അവളെ തളയ്ക്കാൻ. ഓ, ഇതിനൊന്നും വേണ്ടിയിട്ട് ഇപ്പൊ കത്തനാരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അമ്മച്ചിയോട് പറഞ്ഞാൽ മതി. അമ്മച്ചിയുടെ രണ്ട് തുള്ളൽ പ്രാർത്ഥന നിൽക്കാനുള്ളതേ ഉള്ളൂ ഇത്. വെറുതെ ഇതിന് വേണ്ടിയിട്ട് കത്തനാരെ ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ഇവിടെ ഇപ്പൊ പ്രേമിക്കും ഗ്ലാമറും നല്ല മനസ്സിന്റെ ഒന്നും ആവശ്യമില്ല, ഇൻസ്റ്റാഗ്രാമിലെ ഷെയർ ബട്ടൺ മതി. ഇത് ഒരെണ്ണമല്ല, ഇതുപോലത്തെ ഒരുപാടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ മാറ്റി മാറ്റി കാണിച്ചു തരാം, കണ്ടു. ഇതും കണ്ടിട്ട് ഷെയർ ബട്ടൺ ഇങ്ങക്ക് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആൾ ആരാന്ന് നോക്കിയിട്ട് വേണം പ്രപ്പോസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടും പല്ലിന്റെ എണ്ണം കുറയും. ഇതൊക്കെ ആര് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നടേ ഈ ഐഡിയ ഒക്കെ? ഇത് മാത്രമല്ല, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ തന്നെ പരമ്പരാഗത രീതിയിൽ വീഡിയോ ചെയ്യുന്ന റൊമാൻറ്റിക് കപ്പിൾസും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് കേട്ടോ. ഇവനെന്താ ഇത് കെ സി ബിക്കാര് പോസ്റ്റ് കുടിച്ചിട്ടോടെ നിക്കുന്നത്? ഒരനക്കോ ഇല്ലല്ലോ. മദ്യപിച്ചിട്ട് കാലുറക്കാണ്ട് വന്നപ്പോ സിമന്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കാ, അനങ്ങാൻ പറ്റൂല. ഇതിൽ ഞാൻ അവനേക്കാളും കൂടുതൽ അഭിനന്ദിക്കുന്ന ആ പെണ്ണിനെയാണ്. വല്ല കലിപ്പന്റെ കാന്താരി ആയിരുന്നെങ്കിൽ പൊസസീവിനെ സുച്ചി കുത്തിയിട്ട് കാന്താരി പോയി ആ പെണ്ണിന്റെ പെടലി അടിച്ച് തിരിച്ചേനെ. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചറാ, ഇത്രയും വലിയ പരിപാടി അവിടെ നടന്നിട്ട് നീ പാറ പോലെ നിന്നല്ലോ, കൊള്ളാം. കൊള്ളാടാ മോനെ, വളരെ നന്നായിട്ടുണ്ട്. ഒരിടത്ത് അവനെ എങ്ങനെ ലോയലായിട്ട് നിൽക്കാം എന്ന് പഠിപ്പിക്കും, അടുത്തടുത്ത് അവനെ എങ്ങനെ ലോയലായിട്ട് നിന്ന് മൂഞ്ചിക്കാം എന്നും പഠിപ്പിക്കും. അപ്പോയിസ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നതാണോ എനിക്ക് ഈ അവസാന ഭാഗത്ത് ഇപ്പോൾ കുറച്ച് ഭാഗം മാത്രം എന്താ വോയിസ് മാത്രമായിരുന്നു, വേറൊന്നും അല്ല, ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ട് ഞാൻ വോയിസ് മാത്രമായിട്ട് അങ്ങ് റെക്കോർഡ് ചെയ്തതാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഫുള്ള് ബ്ലാക്ക് ആണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ ഇൻസ്റ്റാഗ്രാമിലെ തള്ളക്കിളി വന്നിട്ടുണ്ട്, അതിൽ തൊട്ടാൽ മതി, അത് കറണ്ടുള്ള സമയത്തെടുത്ത വീഡിയോയാണ്, നിങ്ങൾക്ക് പോയിരുന്ന് കാണാം. അപ്പോൾ അത്ര ഉള്ളവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.